എസ് എം സ്ട്രീറ്റ് ഇന്ന് പരിചയപ്പെടുന്നത് വർഷങ്ങളായി ജീവകാരുണ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ചേവായിലെ ലെപ്രസി ഹോമിനെ കുറിച്ചാണ്. അസുഖം വന്ന് തെരുവിൽ അലയുന്നവർക്കും നിരാലംബർക്കും അത്താണിയാണ് ഈ കേന്ദ്രം. മനുഷ്യരാശിയിൽ 4000 വർഷമെങ്കിലുമായി നേരിടുന്ന രോഗമാണ് കുഷ്ഠരോഗം. 1995 ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കിൽ 30 ലക്ഷത്തിലധികം പേർക്ക് അംഗഭംഗം സംഭവിച്ചു എന്നാണ്. ഏറെ സാംക്രമിക സ്വഭാവമുള്ള രോഗമായി ഇതിനെ കാണപ്പെടുന്നു. ആരോഗ്യശാസ്ത്രം ഏറെ പുരോഗമിച്ചതിനാൽ ഈ രോഗത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗം ബാധിച്ചവരെ സമൂഹം അറപ്പോടെയും വെറുപ്പോടെയും കണ്ട കാലമുണ്ടായിരുന്നു. ഇത്തരക്കാർ തെരുവിൽ യാചിച്ചു കഴിഞ്ഞിരുന്ന ഒരു കാലം, കുടുംബവും സമൂഹവും ഒഴിവാക്കപ്പെട്ട ദുരിത ജീവിതം നയിച്ച കാലം. ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിനായാണ് ചേവായൂർ കുഷ്ഠരോഗ ആശുപത്രിക്ക് സമീപം പൂർവം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസേബിൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോം തുടക്കം കുറിക്കുന്നത്. നിലവിൽ 25 പേരാണ് താമസിച്ചു വരുന്നത്. ഇവർക്ക് ഭക്ഷണവും മരുന്നും ചിലവുമെല്ലാം സൊസൈറ്റിക്ക് കീഴിൽ നടന്നു വരുന്നു. ഒരു കാലത്തെ അവഗണനയും വേദനയും ഇവർ മറന്നു കഴിഞ്ഞിരിക്കുന്നു. പോയ കാലം ഓർക്കാതിരിക്കാൻ ഇവർ പഠിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന പരിപാലനത്തിൽ ഇവർ ഒരു കുടുംബം പോലെ കഴിഞ്ഞു പോരുന്നു. പഴയകാലം ഇവർക്ക് വേദനയോടെ ഓർക്കാനാവും. 35 വർഷത്തിലധികമായി ഹംസ ഈ ഉമ്മിലെത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒരു 40 വർഷം 35 വർഷം വരെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് വളരെ കഷ്ടപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോഴൊക്കെ മാറി വരെ പുരോഗതിയിട്ടാണ്. സഹായം പല സഹായം സ്ഥാപനത്തിനൊക്കെ പല സഹായങ്ങളുമുണ്ട്. റേഷൻ കിട്ടുന്നുണ്ട്, പിന്നെ സാമ്പത്തിക സഹായമായിട്ട് മരുന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് കിഡ്നി കംപ്ലയിൻ്റ് ആണ്. അപ്പം മരുന്നൊക്കെ ഒരു സഹായി ഒരാൾ ചെയ്തു തരുന്നുണ്ട്. വലിയ ഇതാണ്, കിഡ്നീൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. അപ്പോൾ അത് ഒരാൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് വാങ്ങിട്ട് തന്നിട്ടുണ്ട് മരുന്നൊക്കെ. അപ്പോൾ ഇപ്പോഴൊക്കെ വളരെ നല്ല നിലയിലാണ്. ഇപ്പോൾ നല്ലതാണ്, സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല നേട്ടങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. വന്ന സമയത്ത് തന്നെ വളരെ സാമ്പത്തികം ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ വന്നത്. കാരണം ഉടുക്കാൻ എന്ന് പറഞ്ഞാൽ ഉടുക്കാനും തുണിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ചേർന്നത്. ഇവിടെ അന്ന് വളരെ ദയനീയ അവസ്ഥയാണ്. ഇന്നൊക്കെ ആൾക്ക് മാറി നല്ല അവസ്ഥയിലാണ് ഇപ്പോഴൊക്കെ ഉള്ളത്. ഇപ്പോഴൊക്കെ സാറിനെ കൊണ്ടുള്ള ആൾക്കാരും അവരെ സാമ്പത്തിക സഹായമൊക്കെ പലരും കിട്ടുന്നുണ്ട്. പിന്നെ പല സന്നദ്ധ സംഘടനകളും സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ആ പറഞ്ഞാൽ എനിക്ക് കിഡ്നി കംപ്ലയിൻ്റ് ആണ്. മരുന്ന് ഡെയിലി 2000 രൂപ മരുന്നാണ് ഒരു മാസം. അതുപോലെ പല ആളും സഹായിച്ചു തരാം. ഫസ്റ്റിൽ വന്ന ഇവിടെ ഞാനാ അതിൻ്റെ സഭ. പിന്നെ ഇവിടെ ഒരുവിധം എല്ലാവരും, പിന്നെ 2-3 പെണ്ണുങ്ങളുണ്ട് ആദ്യം വന്നത്. അന്നൊക്കെ ഇവിടെ പറയുമ്പോൾ പറഞ്ഞു നല്ല ബിൽഡിങ്ങും കൂടി ഇല്ല. ഇപ്പോഴൊക്കെ നല്ല ബിൽഡിങ്ങിൽ നല്ല ഇതിൽ റൂമിലൊക്കെയാണ് ഇപ്പോൾ നല്ല താമസം. ഇപ്പോൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുക സുഖമാണ്. പക്ഷെ ഞാൻ നാല് ഇവിടെ വിട്ടും എനിക്ക് ഇവിടെ മറക്കാൻ പറ്റില്ല. കാരണം ഒരു കാരണം റോട്ടുമൂലി കറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് അവിടെ വന്നത്. കാരണം റോട്ടുമൂലും കൂടി ആരും സ്വീകരിക്കും, കുടുംബം തന്നെ സ്വീകരിക്കാത്തൊരു കാലത്താണ് അന്ന്. ഈ രോഗം പിടിച്ചാലും ആരും സ്വീകരിക്കില്ല, കുടുംബക്കാരൊന്നും വെളിങ്ങനെ ഇതാക്കൂല. എൻ്റെ ബാപ്പി ഇവിടെ ഉണ്ടായിരുന്നേ, വീട്ടിൽ നിന്നാരും നോക്കായിട്ട് ഇവിടെ തന്നെയാണ്. ലെപ്രസി ഹോമിൽ നല്ല പരിചരണമാണ് ലഭിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ അന്തേവാസികൾ പറയുന്നത്. ഒരു കാലത്ത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ആകെയുള്ള അത്താണി ലെപ്ര ഹോമായിരുന്നു. അപ്പോൾ
എൻ്റെ മോനിക്ക് 4 വയസ്സാകുമ്പോൾ വന്ന 10-50 കൊല്ലമായിട്ടുണ്ടാവും സുമാറ്. അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ പണ്ടത്തെ മാതിരിയല്ല, പണ്ട് കഷ്ടമായി, ഇപ്പോൾ ഒന്നല്ല, ഇപ്പോൾ സുഖമാണ്. നമ്മളെ സ്ഥാപനക്കാർ നമ്മളെ നല്ലോണം നോക്കുന്നുണ്ട്, വേണ്ടതൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഞാനൊരു മാസം ആസ്പത്രിയിൽ നിന്ന് അവിടെ നിന്ന് പേര് വെട്ടിയിട്ട് എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഇവിടെ വന്ന് അഡ്മിറ്റായി. അന്ന് 10-90 ആളുണ്ടായിരുന്നു ഇവിടെ. കിടക്കാൻ വരെ സ്ഥലമില്ലായിരുന്നു, നിലത്തൊക്കെ പായിട്ട് കിടന്നതാ. ഇപ്പം അതൊന്നല്ല, ഇപ്പം നമ്മളെ വീട്ടിനെക്കാട്ടിയ സൗകര്യം നമ്മളെ സ്ഥാപനക്കാർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. കാര്യം വന്നത് ലെപ്രസി ആസ്പത്രിയിലായിരുന്നു. 10-15 വർഷം അവിടെ നിന്നു. ഇവിടെ വന്നിരുമ്പോൾ 15 വർഷമായി. അപ്പോൾ കാല് കുഴപ്പം, സംരക്ഷിക്കാൻ ആളില്ലാത്തതിനെ കൊണ്ട് കാലിങ്ങനെ കുഴപ്പമായതിനെ കൊണ്ട് അപ്പോൾ ഇവിടെ വന്നെത്തിപ്പെട്ട് ഇവിടെ എല്ലാവരും ഒരു ചെരുപ്പ് തരും, സ്ഥാപനക്കാരും എല്ലാവരും സംഘടിപ്പിച്ചവരുടെ ചെരുപ്പൊക്കെ തരും, അങ്ങനെ ഇവിടെ നിന്ന് പോരും. ഇവിടെ ഇപ്പം സുഖം തന്നെ. ഞാൻ ആദ്യം വന്നത് കുന്നുമേലാണ് മുറിവായിട്ട് ഹോസ്പിറ്റലിലാണ്. അന്ന് പിന്നെ നോക്കാൻ ആരില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ചേർത്തിനഞ്ചത്തിനെ കെട്ടിച്ചോട്ടു പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇല്ല, ഇപ്പം പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഉള്ളി കഴിക്കുന്നുണ്ട്, പ്രഷറൊക്കെ ഉണ്ട്. പിന്നെ അസുഖത്തിനെല്ലാം മരുന്ന് കഴിക്കണില്ല. അനാഥർക്കും അശരണർക്കും ആശ്വാസമാകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ കൂട്ടമാണ് പൂർവ്വം സൊസൈറ്റിക്ക് പിറകിലുള്ളതെന്ന് മാനേജർ ടി എ അശോകൻ പറയുന്നു. 1937 ഒരു മനുഷ്യസ്നേഹി വലിയ സമ്പന്നനായിരുന്നു അന്ന്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരെപ്പോലെ തന്നെ ജോലി ചെയ്ത് അത്തരത്തിലുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് കോഴിക്കോട് വലിയങ്ങാടിയിലൂടെ സ്വന്തം റിക്ഷയിൽ, കുതിര റിക്ഷയിൽ വരുമ്പോൾ അവിടെ ഒരു രംഗം കാണുകയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവൻ നിലനിർത്താൻ ആഞ്ഞ് ശ്രമിക്കുന്നു. ശ്വാസം, വെള്ളം ഒന്നും കിട്ടാതെ അവസാന നിമിഷത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവിടെ ഒരു പുതിയതായിട്ടുള്ളൊരു ആശയം ഉത്ഭവിക്കുകയാണ്. എന്നാൽ കഴിയുന്നത് ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ മനുഷ്യനെ ഞാൻ തീർച്ചയായിട്ടും എടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുള്ളത്. സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും അതിനോടനുബന്ധിച്ച് അതിനെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കോഴിക്കോട്ടെ പ്രൗര മുഖ്യന്മാരും അദ്ദേഹത്തോടൊപ്പം ചേരുകയാണുണ്ടായത് 1937. എസ് എം കോയ എന്ന ആൾ വിട്ടു നൽകിയ സ്ഥലത്താണ് ലെപ്പർ ഹോം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 25 അന്തേവാസികളാണ് നിലവിൽ ഉള്ളത്. കുഷ്ഠരോഗ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം കുട്ടികളാണെങ്കിൽ പോലും അച്ഛനെയും അമ്മയും വഴിയിലെറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ബാക്കി 2-3 കുട്ടികൾ, പെൺകുട്ടികൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഈ കുഷ്ഠരോഗി ആശുപത്രി മാറിയിട്ടുള്ള വ്യക്തിയെപ്പോലും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റൊരാൾ കല്യാണത്തിനായി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുള്ളൊരു പേടിയും മറ്റു പല കാരണങ്ങൾ കൊണ്ട് തന്നെയും അവരൊക്കെ തന്നെയും റോഡിൽ അലഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇത് അനിവാര്യമാണെന്ന് തോന്നിക്കൊണ്ടാണ് ഈ ഒരു പ്രദേശം ഇതേപോലെ ഒരു ഉദാരമനസ്കൻ സംഭാവന ചെയ്താണ് 2 ഏക്കറുള്ള സ്ഥലമുള്ളത്. എസ് എം എം ഭോയ എന്ന് പറഞ്ഞിട്ടൊരു ഉദാരമനസ്കൻ അന്ന് ഈ സ്ഥലം നമുക്ക് സംഭാവനയായിട്ട് നൽകി ഈ സ്ഥാപനത്തിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ളവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള നല്ലൊരു സെൻറ്റർ ആരംഭിക്കുകയും ചെയ്തു. ഒരുപാട് ആൾക്കാർ ഇതേപോലെ എന്നോ മൺമറഞ്ഞു പോകേണ്ട ഒരുപാട് ജീവനുകളെ എടുത്തു വളർത്തി അവരുടെ ആയുസ് മുഴുവനും പരിപാലിച്ച ഒരുപാട് സംതൃപ്തികരമായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ ഈ സ്ഥാപനത്തിനുണ്ട്. ജനസേവനത്തിനായി മാനുഷിക പരിഗണന നൽകിയുള്ള നിരവധി പദ്ധതികളാണ് പൂവർ ഹോം സൊസൈറ്റി ലക്ഷ്യം വെക്കുന്നത്. അതിന് സന്മനസ്സുകളുടെ സഹായം തുടർന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. അപ്പോൾ അത്തരത്തിലുള്ള കാലഘട്ടങ്ങളിലേക്ക് വരുന്ന കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിരിക്കുന്ന സാമൂഹിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ ഈ സ്ഥാപനം എന്നും ഇനിയും
പുതിയ പുതിയ പദ്ധതികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത്തരത്തിലുള്ളൊരു കമ്മിറ്റി ഇന്ന് നല്ലപോലെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ടി പി എം സാഹിറാണ്, അദ്ദേഹം എക്സ് എം എൽ എ ആണ്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള ചിന്തകളും പിന്തുണയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാ പുതിയ പുതിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടി തക്കതായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരിലൂടെ സഹായ സംഘടനകൾ നേടിയെടുത്തുകൊണ്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ശ്രീ കാരാട്ട് വത്സരാജാണ്. ഒരു 14 അംഗ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. ഇവരെല്ലാവരും കൂടെ ആ കാര്യത്തിൽ എന്നും ജനസേവനത്തിനായിട്ട് മാനുഷിക പരിഗണനയ്ക്കായിട്ട് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ആ കൂട്ടായ പ്രവർത്തനം സമൂഹത്തിന് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിരിക്കുന്ന വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും മരുന്നാണെങ്കിലും തരാൻ ഇന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ഉദാരമനസ്കരായിട്ടുള്ള സമൂഹവും നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എന്ത് പ്രോജക്റ്റ് ഇതിൻ്റെ ആവശ്യത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ട്. അതിനനുസരിച്ച് നല്ലൊരു ശക്തമായിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സാമൂഹികമായിട്ടുള്ള സേവനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരായതുകൊണ്ട് തന്നെ മറ്റൊരഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങൾ വിജയത്തിലെത്തിക്കും എന്നുള്ളത് നമുക്ക് വിശ്വാസമുണ്ട്. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് തികച്ചും ഗ്രഹാന്തരീക്ഷമാണ് ഇവിടെയുള്ളതെന്ന് കെയർടേക്കർ മുരളി പറയുന്നു. 24 വർഷമായി മുരളി ഇവർക്കൊപ്പമാണ്. ഞാൻ 24 വർഷമായി സ്ഥാപനത്തിൽ കെയർടേക്കറായിട്ട് ജോലി തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ അന്ന് ഉള്ള സമയത്ത് 66 പേരുണ്ടായിരുന്നു. ഇന്ന് നിലവിൽ ഇപ്പോൾ 25 പേർ മാത്രമേ ഉള്ളൂ. ലെപ്രസി ആശുപത്രിയായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണിത്. ഈ ലെപ്രസി ബാധിതരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. ഇത് 1946 ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനം ഉണ്ടാക്കിയത്. ഇപ്പം നിലവിൽ 25 പേരുണ്ടെങ്കിലും സുഖമില്ലാത്തവരാണ് പോലും അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായ കാര്യങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട്. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. അവരെല്ലാ കാര്യങ്ങളും അവർ ഈ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഈ അതുപോലെ തന്നെ കെയർടേക്കറായ എന്നോടും മറ്റുള്ള നമ്മുടെ സ്ഥാപനത്തിലെ മേലധികാരികളും അവരുടെ ഒരു സഹോദരന്മാരെ പോലെയാണ് അവർ പെരുമാറുന്നത്. അത്രയ്ക്കും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. അതുതന്നെ ഏറ്റവും ഈ സ്ഥാപനത്തിലെ കെയർടേക്കറായി നോക്കി അവരെ നോക്കുന്ന സമയത്ത് ആ സന്തോഷമാണ് നമ്മുടെ സംതൃപ്തിയും എല്ലാം. അതാണ് സ്ഥാപനത്തിനും വേണ്ട, അതാണ് സ്ഥാപനം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്.